ഐ ബി സി ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിതകുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബിപിസിഎൽ പെട്രോകെമിക്കൽ പ്ലാന്റ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇതിനു പുറമെ 5 വികസന പദ്ധതികളും സമർപ്പിച്ചു. 6,000 കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് മോദി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. ടൂറിസം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങി വിവിധ മേഖലകൾക്ക് ഗുണകരമായ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. വലിയ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്ന പദ്ധതികളാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിഷുവിനും റംസാൻ നോമ്പിനും മുമ്പ് വോട്ടെടുപ്പ് വേണമെന്ന് പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കമ്മീഷൻ പരിഗണിക്കും. പരീക്ഷകളും കമ്മീഷൻ പരിഗണിക്കും. മികച്ച പോളിംഗ് നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. സംസ്ഥാനത്തെ 3 ജില്ലകൾ പ്രശ്നബാധിത സാധ്യതാ പട്ടികയിലുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. ഇവിടങ്ങളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് വ്യാപനം പരിഗണിച്ച് പോളിംഗ് ബൂത്തിൽ നിയന്ത്രണമുണ്ടാകും. ഓരോ ബൂത്തിലും 500 മുതൽ 1,000 വരെ വോട്ടർമാർ മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. അവസാന 1 മണിക്കൂർ കോവിഡ് ബാധിതർക്ക് വോട്ട് ചെയ്യാം. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴല്ല മാണി സി കാപ്പൻ MLA ആയത്. നല്ല വൃത്തിയായി കെ എം മാണി എന്ന അതികായനോട് 3 വട്ടം തോറ്റിട്ടാണെന്ന് മാണി സി കാപ്പൻ. NCPയിൽ നിന്നും രാജിവെച്ച ശേഷം UDFൽ ചേക്കേറിയതിന് പിന്നാലെ കാപ്പൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. പാലാ നിയോജകമണ്ഡലം ഇടതുപക്ഷത്തിന് എന്നും ഒരു ബാലി കേറാമലയായിരുന്നുവെന്നും തന്റെയും ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ വിജയക്കൊടി പാറിക്കാനായതെന്നും മാണി സി കാപ്പൻ കുറിപ്പിൽ പറയുന്നു. എനിക്ക് ഒന്നേ സഖാവ് പിണറായി വിജയനോട് പറയാനുള്ളൂ, താങ്കൾ ജൂനിയർ മാൻട്രിക് എന്ന സിനിമയൊന്ന് കാണണം. അതിലൊരു പാഴ്സൽ വരുക, എന്നെപ്പോലെ ഒരു മൊട്ടത്തല. അത് വലിയ കാര്യമായി ഷോക്കേസിൽ കൊണ്ടുവച്ചു. അന്നു തുടങ്ങി ആ കുടുംബത്തിന്റെ കഷ്ടകാലം. ജോസ് കെ മാണിയെ ഉന്നമിട്ടായിരുന്നു മാണി സി കാപ്പിന്റെ മാൻട്രേക്ക് കഥ. UDF നേതാക്കൾ ആ ജൂനിയർ മാൻട്രേക്ക് ജോസ് കെ മാണിയെ സന്തോഷത്തോടെ LDFന് കൊടുത്തെന്നും അവിടെ തുടങ്ങി LDFന്റെ ഗതികേടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്ര പാലായിലെത്തിയപ്പോഴായിരുന്നു മാണി സി കാപ്പന്റെ ജൂനിയർ മാൻട്രേക്ക് കഥ. തലയെടുപ്പുള്ള ഒരാനയെപ്പോലെ 10,000 കണക്കിന് ആളുകൾക്കൊപ്പമാണ് മാണി സി കാപ്പൻ UDFലേക്ക് വരുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പാലായിൽ മാത്രമല്ല അടുത്തുള്ള നിയമസഭാ സീറ്റുകളിലും കാപ്പന്റെ വരവ് UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളയാത്രയിൽ മാണി സി കാപ്പന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാണി സി കാപ്പൻ NCP വിട്ടതിൽ സങ്കടമുണ്ടെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ TP പീതാംബരൻ മാസ്റ്റർ. ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്താൻ NCP ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും മാണി സി കാപ്പന്റെ നിലപാടിനെ NCPയിലെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു. സീറ്റുകൾ നഷ്ടപ്പെട്ട ഒരു കാലത്തും NCPയിൽ നിന്ന് ആരും മുന്നണി വിട്ടുപോയിട്ടില്ല. മാണി സി കാപ്പൻ പോയതിൽ സങ്കടമുണ്ട്. പാല നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധവും സങ്കടവുമുണ്ട്. എന്നാൽ LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും LDFന് തുടർഭരണം അനിവാര്യമാണെന്നും TP പീതാംബരൻ മാസ്റ്റർ പ്രതികരിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്ന് സൂചന നൽകി VS ശിവകുമാർ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു. മണ്ഡലത്തിലെ തീരദേശ മേഖലയെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ച് VS ശിവകുമാർ സത്യഗ്രഹ സമരം നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിറ്റിംഗ് സീറ്റ് തന്നെ മത്സരിക്കാൻ ലഭിക്കുമെന്ന കൃത്യമായ സൂചന നൽകുന്നതായിരുന്നു ശിവകുമാറിന്റെ സത്യഗ്രഹ സമരം. ഇന്നു മുതൽ രാജ്യത്ത് ഫാസ്റ്റാഗുകൾ നിർബന്ധമാകും. പുതിയ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര നീക്കം. ഈ വർഷം ആദ്യം മുതൽ തന്നെ ഫാസ്ടാഗ് നിർബന്ധമാക്കുമെന്ന് കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും തീയതി പിന്നീട് നീട്ടുകയായിരുന്നു. എന്നാൽ ഇനിയും സമയപരിധിയിൽ വിട്ടുവീഴ്ച നൽകില്ലെന്നും ഫാസ്ടാഗ് ഇന്നു മുതൽ നിർബന്ധമായിരിക്കുമെന്നും കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതികരണവുമായി സംവിധായകൻ മേജർ രവി. കേന്ദ്രം 20 കൂട്ടിയാൽ കേരളം 25 കൂട്ടുകയില്ലേ എന്നും ഈ സിസ്റ്റമാണ് ജനം ചോദ്യം ചെയ്യേണ്ടതെന്നും മേജർ രവി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് നമ്മളോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ സർക്കാരിനുള്ള ടാക്സ് വേണ്ട എന്ന് പറയട്ടെയെന്നും അത് പറയുന്ന പാർട്ടിക്കാരനെ താൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് ലൈവിലാണ് മേജർ രവി പ്രതികരിച്ചത്. ഷാഫുലേറ്റ് ഡീസലിന് സെൻട്രലിൽ 20 കൂടിക്കഴിഞ്ഞാൽ ഇവിടെ 25 കൂട്ടുന്നു. ഈ സിസ്റ്റമൊക്കെയാണ് നമ്മൾ ജനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം സുഗമമായിട്ട്. എന്തിനാണ് അവിടെ 25 കൂട്ടിക്കഴിഞ്ഞാൽ, അവിടെ 20 കൂട്ടിയത് എന്തിനും ഇവിടെ ഒരു 5 കൂടെ കൂട്ടുന്നതിൻ്റെ കൂടുതൽ? എനിക്ക് അതാണ് കൺഫ്യൂഷൻ. അപ്പം എവിടെയെങ്കിലും ഒരു സംഭവം കിട്ടുമ്പോൾ അതിൻ്റെ കൂടുതലും കൂട്ടിയിട്ട് എന്നിട്ട് ഇതൊക്കെ ജനങ്ങളുടെ അടുത്താണ് പിടിച്ചു വാങ്ങിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഷാവിൽ പറഞ്ഞ പോലെ പെട്രോളിന് കൂട്ടിയിട്ട് അതെന്ന്, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മളോട് അത്രയും വലിയ ഇഷ്ടമുണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ആ എക്സ്ട്രാ ടാക്സ് വേണ്ട.
അത് പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കാരെ ഞാൻ ഇന്നേ കണ്ടിട്ടില്ല. എവിടെയൊക്കെ കൈയിട്ട് വരാൻ പറ്റും, എവിടെയൊക്കെ മനുഷ്യനെ ഒന്നുമില്ലെങ്കിൽ പൈസ കുറഞ്ഞു എന്ന് കണ്ടുകഴിഞ്ഞാൽ പോലീസുകാരുടെ അടുത്ത് പറയും ഇത്ര പെറ്റിടിച്ചുകൊണ്ട് പോവാ. ആ പാവങ്ങൾ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് പോയിട്ട് പെറ്റിടിക്കും. അവർക്കുണ്ടായിരിക്കും സങ്കടം, എങ്ങനെ ഞാൻ ഈ പാവപ്പെട്ടവൻ്റെ അടുത്ത് പിടിച്ചു പിടിക്കണമെന്നുള്ളത്. സോ നമുക്കിതിനൊരു ചേഞ്ച് വരുത്താൻ എന്തെന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പം എന്നെ പലർക്കും വിഷമമുണ്ട്. ഞാൻ മറ്റേ കോൺഗ്രസിൻ്റെ ജാഥയിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാളവിടെ മുഖ്യമന്ത്രിയായിരുന്നൊരു വ്യക്തിയാണ്, പ്രതിപക്ഷ നേതാവാണ്. നമ്മുടെ സ്ഥലത്തൊരാൾ വരുന്ന സമയത്ത് അവർ വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴിയുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പ്. നവീകരണ പ്രവൃത്തികൾക്കായി റോഡ് ഭാഗികമായി അടച്ചിരുന്നതിനാലാണ് നിയന്ത്രണം. പ്രവൃത്തികൾ നടക്കുന്ന February 15 മുതൽ March 15 വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. തിങ്കളാഴ്ച മുതൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ലക്കിടി വരെ ചെയിൻ സർവീസുകൾ മാത്രമേ പകൽ സമയങ്ങളിൽ ഉണ്ടാകൂ. ലക്കിടിയിൽ നിന്ന് തിരിച്ചും ചെയിൻ സർവീസുകൾ ഉണ്ടാവും. കുരങ്ങന്മാർ തട്ടിക്കൊണ്ടുപോയ നവജാത ശിശു മരിച്ച നിലയിൽ. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ സിറ്റിയിലാണ് സംഭവം. ഇരട്ടക്കുട്ടികൾ ഉറങ്ങിക്കിടന്നപ്പോൾ മേൽക്കൂരയിലെ ഓടുകൾ നീക്കിയാണ് കുരങ്ങന്മാർ കുഞ്ഞിനെ കൈക്കലാക്കിയത്. 8 ദിവസം പ്രായമായ ഇരട്ടക്കുട്ടികളെയാണ് കുരങ്ങന്മാർ തട്ടിയെടുത്തത്. മേൽക്കൂരയിൽ കുരങ്ങന്മാരെ കണ്ട കുഞ്ഞിന്റെ അമ്മ നിലവിളിച്ചു. പിന്നീടാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. ഭുവനേശ്വരിയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തി മേൽക്കൂരയിൽ പരിശോധിച്ചു. ഒരു കുട്ടിയെ ലഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കുട്ടിയെയാണ് വീടിന് സമീപത്ത് ജലാശയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഹാരാഷ്ട്രയിലെ ഭുസാവലിൽ 18 BJP കൌൺസിലർമാർ BJP വിട്ട് NCPയിൽ ചേർന്നു. ഇവർക്കൊപ്പം 13 മുൻ കോർപ്പറേറ്റ് കൌൺസിലർമാരും NCP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. മുൻ BJP നേതാവ് ഏക്നാഥ് ഖാഡ്സെയുമായി അടുപ്പമുള്ളവരാണ് ഇവരെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണ് BJPയുടെ മുതിർന്ന നേതാവായിരുന്ന ഏക്നാഥ് ഖാഡ്സെ BJP വിട്ട് NCPയിലേക്ക് ചേക്കേറിയത്. ബംഗാളിൽ BJP നേതാവിന് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. BJP നേതാവ് ബാബു മാസ്റ്ററുടെ കാറിന് നേരെ അജ്ഞാത സംഘം ബോംബ് എറിയുകയായിരുന്നു. ലൗഹാദി പോലീസ് പോസ്റ്റിനടുത്ത് വെച്ചായിരുന്നു സംഭവം. ബാബു മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. 10-ൽ അധികം വരുന്ന സംഘമാണ് ബോംബെറിഞ്ഞത്. സംസ്ഥാനത്ത് ഇന്ന് 4612 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് മന്ത്രി KK ശൈലജ അറിയിച്ചു. 15 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3985. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4173 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 293 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. കഥകളിയുടെ പ്രോത്സാഹനത്തിനുള്ള പ്രഥമ കോട്ടയത്ത് തമ്പുരാൻ സ്മൃതി ശ്രീ മൃദംഗ ശൈലേശ്വരി പുരസ്കാരത്തിന് പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവൻ അർഹനായി. കഥകളി മേഖലയിൽ മൗലിക സംഭാവനകൾ കണക്കിലെടുത്ത് ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവസ്വവും കഥകളി സഹൃദയരും വിശിഷ്ട കലാകാരന്മാർക്ക് സമ്മാനിക്കുന്ന അംഗീകാരമാണ് മൃദംഗ ശൈലേശ്വരി പുരസ്കാരം. ഭാരതീയ നാട്യമണ്ഡലത്തിന് കേരളം സംഭാവന ചെയ്ത അതുല്യ പ്രതിഭയായിരുന്നു കോട്ടയത്ത് തമ്പുരാൻ. കണ്ണൂർ ജില്ലയിലെ കോട്ടയം സ്വരൂപാംഗമായിരുന്ന കോട്ടയത്ത് തമ്പുരാന്റെ കോട്ടയം കഥകളെന്ന വിഖ്യാതമായ 4 ആട്ടക്കഥകളാണ് ഇന്നും കഥകളി എന്ന വിശ്വോത്തര കലയുടെ ബലിഷ്ഠ ആധാരശിലകളായി നിലകൊള്ളുന്നത്. March 15 ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ദാനം നടക്കും. പ്രശസ്തി പത്രവും ശില്പവും ക്യാഷ് അവാർഡും അടങ്ങിയതായിരിക്കും പുരസ്കാരമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് പറമ്പത്ത് അറിയിച്ചു. Oh, my God.
IBCIive 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.